നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. യൂട്യൂബിൽ തന്നെ തിലകൻ്റെയും സുകുമാർ അഴീക്കോടിൻ്റെയും ജഗതിയുടെയും ഒക്കെ ചില ഇൻ്റർവ്യൂകൾ കിടക്കുന്നുണ്ട്. ജഗതിയുടെ കാര്യം പറഞ്ഞു പോയാൽ അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ പറയുന്ന രണ്ട് പേരുടെ, സുകുമാർ അഴീക്കോട് പറഞ്ഞതും തിലകൻ പറഞ്ഞതുമായിട്ടുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അതൊക്കെ ഒന്ന് ഇരുന്ന് കണ്ടാൽ വളരെ നല്ലതായിരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ കണ്ട് കുറേ കാര്യങ്ങൾ, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പതുക്കെയാണെങ്കിലും ഓരോ സത്യങ്ങളും പുറത്തു വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെങ്കിൽ വീഡിയോയിൽ ഈ പറയുന്ന സമയം മുതൽ നിങ്ങൾ കണ്ടാൽ മതി. എന്നാൽ അതിനേക്കാളും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇതിൻ്റെ മുൻപിൽ ഈ പറയുന്ന വിഷയങ്ങൾ പ്രാധാന്യമുള്ളതാണ്, പക്ഷെ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും കേട്ടതിന് ശേഷം അതിലേക്ക് പോവുക. ഇന്ന് മലയാള സിനിമയുടെ ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ്. അതിൽ ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ, കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ്. സോഴ്സ് ഇല്ലാത്ത ബ്ലാക്ക് മണി, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് സമ്പാദിച്ച അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള പണം സോഴ്സ് ഉള്ളതാക്കി മാറ്റുക, വെളുപ്പിക്കുക. ഈ മണി കൺവേർഷനാണ് ഇന്നത്തെ സിനിമയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, പരസ്യം പിടിക്കുക. ഈ പരസ്യം വേറൊന്നിൻ്റെയുമല്ല, ലഹരി വസ്തുക്കളുടേതാണ്. പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള സീനുകളെല്ലാം കുത്തി നിറച്ചുകൊണ്ടാണ് ഓരോ സിനിമകളും ഇറക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്. പല മദ്യ കമ്പനികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പല അബ്കാരികളുടെ കയ്യിൽ നിന്നുമൊക്കെ ഇതിന് കൃത്യമായിട്ടുള്ള ഗ്രൂപ്പുകളും കൃത്യമായി പണം കൊടുക്കുന്ന മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പരസ്യം പിടിക്കുക അല്ലെങ്കിൽ ഒരു പ്രമോഷൻ സിനിമയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തേത്, അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വാർത്തയായിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത് പോലെയുള്ള ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെയാണ് സിനിമയിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ്. പലരും ചിന്തിക്കുന്നത് ടാക്സ് വെട്ടിച്ചിട്ടുള്ള പണം അല്ലെങ്കിൽ നികുതി അടയ്ക്കാത്ത പണം ഇതൊന്ന് വെളുപ്പിക്കുന്നതായിരിക്കുമോ, അതുമൊക്കെ ഉണ്ടാകാം. പക്ഷേ പ്രധാനമായിട്ടും ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്നതാണ് പാകിസ്ഥാനിൽ നിന്നും കണ്ടെയ്നറിലൊക്കെ നോട്ടുകൾ, അതായത് കള്ളനോട്ടെന്ന് പറയാത്തത് പോലെ ഇന്ത്യൻ കറൻസിയേക്കാളും ഒറിജിനൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള നോട്ടുകൾ കണ്ടെയ്നറുകളിൽ പോലും കേരളത്തിലോട്ട് ഇറക്കിയിരുന്നു എന്നുള്ളത്. ഇത് കേവലം ഒരു കെട്ടുകഥയാണെന്ന് അഭിപ്രായമുള്ളവർ യൂട്യൂബിൽ തന്നെ നോക്കുക. നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കുന്നത് യൂട്യൂബിൽ തന്നെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പണം പല രീതിയിൽ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയ മേഖലയായിരുന്നു സിനിമ എന്നുള്ളത്. പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റ് ആണ്. നമ്മളൊരിക്കലൊരു വീഡിയോ ചെയ്തതാണ് കേരളത്തിൽ സ്ഥലത്തിന് വില കുറഞ്ഞു പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ നോട്ട് നിരോധനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോ പലരും കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെ കള്ളനോട്ടിൽ തുടങ്ങി കള്ളപ്പണത്തിൽ വരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ വെളുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് സിനിമയിൽ നടക്കുന്നത്. പഴയകാല മലയാള സിനിമകളാണ് നമ്മളിപ്പോഴും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ സിനിമകൾ തന്നെ ഇപ്പോൾ 4K എന്നൊക്കെയുള്ള പേരിൽ വീണ്ടും തിയേറ്ററുകളിലിട്ട് ഓടിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്ക് ഇന്ന് മലയാള സിനിമ എത്തി നിൽക്കുകയാണ്. അത് കാണാൻ പോലും ആളുണ്ട്. യൂട്യൂബിൽ ഓൾറെഡി കിടക്കുന്ന പടം തിയേറ്ററിൽ പോയി കാശ് കൊടുത്ത് കാണാൻ പോലും ആളുള്ളപ്പോൾ പുതിയ സിനിമകൾ കാണാനും ആളുകളുണ്ടാകും, ഇത്രയും ചവറ് പടങ്ങളാണെങ്കിലും. കാരണം ഭൂരിഭാഗം സാധാരണക്കാർക്കും എൻ്റർടൈൻമെൻറ്റിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഒന്ന് പുറത്തു പോയിരിക്കാൻ മറ്റൊരു പബ്ലിക് സ്പേസ് ഇല്ല. ഇവിടെയുള്ളവർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചവറ് പടങ്ങൾ കാണുക, വെള്ളമടിക്കുക, പുകവലിക്കുക ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഏറ്റവും നല്ല സിനിമകൾ, കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന മലയാള സിനിമയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്? കാരണം ഉദ്ദേശം മാറിയിരിക്കുന്നു. നല്ല കലാകാരന്മാരെ കണ്ടെത്തുകയോ നല്ല എഴുത്തുകാരെ കണ്ടെത്തുകയോ, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പണ്ട് നമുക്ക് ശ്രീനിവാസനെ പോലെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. കഥാ, തിരക്കഥ, സംഭാഷണം മുതലായ കാര്യങ്ങളൊക്കെ എഴുതുകയും അതിനൊപ്പം അഭിനയിക്കുകയും ചെയ്തിരുന്ന അതുല്യ പ്രതിഭകൾ. എന്നാൽ ഇന്ന് പുതിയ ശ്രീനിവാസന്മാർ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ കഴിവുള്ളവർ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല, ഉണ്ട്. പക്ഷെ അവരൊന്നും സിനിമയിലെത്തില്ല, അല്ലെങ്കിൽ അവരെ തഴഞ്ഞു വയ്ക്കുകയാണ്. കാരണം സിനിമയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ കലാമൂല്യമുള്ള സിനിമകൾ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതൊന്നുമല്ല. അതുകൊണ്ടാണ് പല സിനിമകളും ഇപ്പോൾ കത്തിപ്പടങ്ങളായിട്ട് അല്ലെങ്കിൽ കമ്പിപ്പടങ്ങളായിട്ട് വാക്കത്തിപ്പടങ്ങളായിട്ട് വയലൻസ് സിനിമകളായിട്ട് മാറുന്നത്. ഒരു കുടുംബമായിട്ട് ഇന്നൊരു സിനിമാ തിയേറ്ററിൽ കയറാൻ വയ്യാത്ത അവസ്ഥയാണ്. അതിലും ഭേദം വല്ല ബാറിലും പോയിരിക്കുന്നതാണ്. കാരണം രണ്ടിലും നടക്കുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, വെള്ളമടിയും പുകവലിയും മാത്രമാണ്. എന്നാൽ പിന്നെ തിയേറ്ററിൽ എന്തിനാണ് പോകുന്നത്? ബാറിൽ പോയ പോരെ, ഇടയ്ക്കൊക്കെ തല്ലും ഉണ്ടാകും. അപ്പോൾ ഇത് തന്നെയാണല്ലോ സിനിമയിലും ഉള്ളത്. പിറവം ദർശന തിയേറ്ററിൽ ഒരിക്കലും ജയിലർ എന്ന് പറയുന്ന സിനിമ അബദ്ധത്തിൽ കാണാൻ പോയി, കുറേ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോയതാണ്.
കൊച്ചുകുട്ടികൾ അവിടെ കിടന്ന് നിലവിളിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ കുട്ടികളുടെ ജീവിതത്തിൽ പോലും അത് വലിയൊരു ഷോക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള നിരോധിക്കേണ്ട സിനിമകളാണ്, അല്ലെങ്കിൽ ഒരു പ്രായത്തിന് മുകളിലുള്ളവരെങ്കിലും സാമാന്യ മര്യാദ അനുസരിച്ച് കയറ്റേണ്ട ഇത്തരം സിനിമകൾ പോലും വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉടനീളം വരാനുള്ള കാരണത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മൾ ഈ പറഞ്ഞത്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലാതെ കലാമൂല്യമുള്ള സിനിമകളോ നല്ല കഥകളോ എത്തിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെ എന്നോ മുരടിച്ചു പോയി. രണ്ടാമത്തെ ഉദ്ദേശമാണ് പരസ്യം. നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിയമത്തെ നോക്കി പല്ലിളിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ശ്വാസകോശം സ്പോഞ്ച് പോലെയും അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇത് തന്നെയുമല്ല, സിനിമയിൽ മദ്യപാന പുകവലി സീനുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ മുന്നറിയിപ്പ് ഉണ്ടാകണമെന്നുള്ള നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പ് മാറിയിട്ട് സിനിമ എത്ര നേരം ഉണ്ടാകുമെന്ന് നോക്കിയാൽ ഒരു 5-10 മിനിറ്റ് കാണും. ഒരു സിനിമ കണ്ടാൽ നമുക്കിപ്പോൾ തോന്നുന്നത് ഇതാണ്, ഒരു മനുഷ്യൻ്റെ കഥ എന്താണ്? ജനിക്കുന്നു, വളരുന്നു, കുടിക്കുന്നു, വലിക്കുന്നു, മരിക്കുന്നു. കാരണം ഇത് ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂട്ടാനാകാത്ത ഒരു മേഖലയാണെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് കൗമാരക്കാരെയും അല്ലെങ്കിൽ കുട്ടികളെയും ഒക്കെ കൂടുതൽ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം സീനുകൾ കുത്തി നിറയ്ക്കുന്നത്. ക്രിമിനൽസിനെ, ഗുണ്ടകളെ പോലും മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ, അവരോടൊക്കെയാണ് നിങ്ങൾ പോയി കൂട്ടുകൂടേണ്ടത് എന്നുള്ള സന്ദേശം നൽകുന്ന സിനിമകൾ, ആരാണോ നിങ്ങൾക്ക് ആവശ്യത്തിനധികം കുപ്പിയും മറ്റുമൊക്കെ മേടിച്ചു തന്ന് സന്തോഷിപ്പിക്കുന്നത് അവരെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ബ്രദറായിട്ട് അണ്ണനായിട്ട് കാണേണ്ടത് എന്നുള്ള സന്ദേശം നൽകുന്ന സിനിമകൾ. പണി വെട്ടും കുത്തും ആളെ കൊല്ലലും ഒക്കെ ആണെങ്കിലും നിഷ്കളങ്കരായ മനസ്സുള്ള ഗുണ്ടകളെയാണ് പല സിനിമകളിലും ഇന്ന് കാണുക. എന്നിട്ട് ഇതിനുമൊക്കെ ജയ് വിളിക്കാനും ഇതിനെയൊക്കെ മഹത്വവൽക്കരിക്കാനും ഈ നാട്ടിൽ ആളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യക്കാരെന്തുകൊണ്ട് ഗതി പിടിക്കാതെ കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാകുന്നത്. ഒരു സിനിമയിൽ ഇത്ര സമയം വലിക്കുന്ന കുടിക്കുന്ന സീനുകൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മദ്യക്കമ്പനികളുടെ അല്ലെങ്കിൽ അബ്കാരികളുടെയൊക്കെ കൃത്യമായ ഗ്രൂപ്പുകളിൽ നിന്ന് ഇവർക്ക് ഫണ്ട് കിട്ടുകയാണ്. ഇതൊരു പ്രമോഷനാണ്. ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ചിലർ പ്രമോഷൻ എടുക്കുന്നത് പോലെ, പ്രമോഷൻ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് നല്ലതായിരിക്കണം. എന്നാൽ സിനിമയിൽ നടക്കുന്നത് എന്താണ്? അവർ പ്രമോഷൻ എടുക്കുന്നത് ഇത്തരം മദ്യ കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്നുമൊക്കെയാണ്. ഇതൊക്കെ $1 ബില്യൺ കമ്പനികളാണ്, നിസ്സാര കളിയല്ല. എന്തിന്? ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന നായകന്മാരെ എടുത്തു നോക്കുക. 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേരും ഏതെങ്കിലും പാൻ മസാലയുടെ പരസ്യങ്ങളിൽ ഡയറക്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ട്. സംശയമുണ്ടോ ആ കാര്യത്തിൽ? ആ പരസ്യത്തിന് നിയമപരമായിട്ട് തടസ്സമില്ലാത്തതുകൊണ്ട് പാൻ മസാലയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ ടോപ്പ് സ്റ്റാറുകളാണ്. അങ്ങനെയെങ്കിൽ നിയമപരമായിട്ട് തടസ്സമില്ലായിരുന്നുവെങ്കിൽ മദ്യത്തിനും ഈ പുകയില ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ പരസ്യം പറയാനിരിക്കുന്നവർ ആരായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ത്യ ഇത്രയും മോശമായി കിടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാൻ മസാല. കണ്ടവരെല്ലാം ഇത് ചവച്ച് തുപ്പി, അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന അതിഥി തൊഴിലാളികളുമൊക്കെ എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. എവിടെയും ചവച്ച് തുപ്പി ഇന്ത്യ മുഴുവൻ വൃത്തികേടാക്കുന്ന ഈ സാധനത്തെ ന്യായീകരിക്കുന്ന പരസ്യം ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ആരാധ്യ പുരുഷന്മാരാണ്. അപ്പോൾ ഇതാണ് സിനിമ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഹീറോ എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ വില്ലന്മാരെയാണ്. നല്ല കഥകൾക്ക് ദാരിദ്ര്യമുണ്ടാകുമ്പോൾ വലിയ കലാബോധമൊന്നുമില്ലാത്ത എഴുത്തുകാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ക്രൈം ത്രില്ലറുകൾ, കുറ്റാന്വേഷണങ്ങൾ, അതുപോലെ പ്രേതക്കഥകൾ, കുറേ ഹൊറർ നിറയ്ക്കുക, ഏറ്റവും ഉപരി ഇതിലെല്ലാം കുറേ വയലൻസ് കുത്തിക്കയറ്റുക. കഥയുടെ അഭാവത്തിൽ, തിരക്കഥയുടെ അഭാവത്തിൽ, അല്ലെങ്കിൽ കഴിവില്ലാത്ത എഴുത്തുകാരുടെ അഭാവത്തിൽ ഒപ്പിച്ചു വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കുറേ ഹൊറർ, ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ വയലൻസ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ സിനിമകളിലും ഇതിങ്ങനെ കാണുന്നത്. ഇതെല്ലാം നിയമം മൂലം കർശനമായിട്ട് നിയന്ത്രിക്കേണ്ടതാണ്. തമിഴ് സിനിമകൾ ഇപ്പോൾ കാണാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. പക്വതയെത്താത്ത കുട്ടികളും കൗമാരക്കാരും യുവാക്കളും ഒക്കെ ഇത് കണ്ടിട്ട് അവരിതെങ്ങനെ സ്വാധീനിക്കും? എന്തിന്? ഇവിടെ 60 കഴിഞ്ഞ ഒരു വയസ്സനായ ആളുകൾ പോലും വായി നോക്കി നടക്കുന്ന ഒരു കേരളത്തിൽ പക്വതയുള്ള എത്ര പേരുണ്ടാകും? ഇനി മൂന്നാമത്തെ മേഖല, ലൈംഗിക ചൂഷണത്തിൻ്റെ. ഈ കാര്യത്തിൽ സിനിമയെ കടത്തിവെട്ടുന്ന മറ്റൊരു മേഖല മലയാളത്തിലുണ്ട്. അതാണ് TV സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഏതെങ്കിലുമൊക്കെ മലയാളം സീരിയൽ നിങ്ങളൊരു എപ്പിസോഡെങ്കിലും ഒന്നിരുന്ന് കണ്ടു നോക്കിയാൽ തലയ്ക്കകത്ത് ആൾതാമസമോ അല്ലെങ്കിൽ ഒരു ഇത്തിരി നിലവാരമോ ഉള്ള ആർക്കും ഇത് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെയുള്ള ഡയലോഗുകളും, അല്ലെങ്കിൽ 5 പൈസയ്ക്ക് വിവരമില്ലാത്ത കുറേയധികം ആളുകളെ സുഖിപ്പിക്കുവാൻ വേണ്ടി മാത്രം എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റാണത്. ഇത്തരം TV സീരിയലുകളുടെ മിക്കതിൻ്റെയും സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഡയലോഗ് എഴുതുന്നത് എണ്ണം പറഞ്ഞ കുറേ പുരുഷന്മാരാണ്. പണ്ട് ഇവരുടെയൊക്കെ തൊഴിൽ കുറേ കമ്പി പുസ്തകങ്ങൾ എഴുതുന്നതായിരുന്നു. അന്വേഷിച്ച് നോക്കുക, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇവരൊക്കെ എഴുതി വിടുന്ന സാധനങ്ങളാണ് ഇന്ന് ഈ TV സീരിയലുകളായിട്ട് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരിക്കൽ ഞങ്ങളുടെ കോളേജിൽ ഒരു എഴുത്തുകാരൻ വന്നു.
ഇദ്ദേഹത്തിന് ഒരു സീരിയലിൽ അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം എഴുതി കൊടുത്ത ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ വായിച്ചിട്ട് അവർ പറഞ്ഞതാണെന്ന്, ഇതുപോലെ എഴുതാനാണെങ്കിൽ ഞങ്ങൾക്ക് MDയെ കൊണ്ടും എഴുതിപ്പിക്കാൻ അറിയാം, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ എഴുതുക, എന്നാലേ നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാണ്. ഇന്നത്തെ TV സീരിയലുകളുടെ അവസ്ഥ നോക്കിയാൽ ഇത് തന്നെയാണ് പരിപാടി എന്ന് നമുക്ക് മനസ്സിലാവും. സിനിമാ മേഖലയിൽ പല വിട്ടുവീഴ്ചകളും നടിമാർ ചെയ്താൽ മാത്രമേ അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അവർ പുറന്തള്ളപ്പെടും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിന്നാൽ ആരും ആ ഫീൽഡിൽ ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ, ഇത് അതേപടി പാലിക്കപ്പെടുന്ന മറ്റൊരു മേഖലയാണ് സിനിമയേക്കാൾ കൂടുതൽ TV സീരിയലുകളുടേത്. പക്ഷെ അതിവിടെ ആരും ചർച്ച ചെയ്ത് കാണുന്നില്ല. വളരെ മോശമായിട്ടുള്ള സിനിമകളെ നിയന്ത്രിക്കണമെന്ന് അഭിപ്രായമുള്ളപ്പോൾ തന്നെ അതിനേക്കാളും വലിയ ആവശ്യമാണ് ഈ TV സീരിയലുകൾ നിരോധിക്കുക എന്നുള്ളത്. ഇതിനും കൃത്യമായൊരു സെൻസറിംഗ് ബോർഡൊക്കെ വന്നിട്ട് നല്ല സീരിയലുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ എപ്പിസോഡുകളും കുഴപ്പമില്ലാത്തതാണെങ്കിൽ, എന്തെങ്കിലും പ്രയോജനമുള്ളതാണെങ്കിൽ മാത്രം ടെലികാസ്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നിയമം കൊണ്ടുവരിക. കാരണം സിനിമകൾ ഒരു 100 ഇറങ്ങുമ്പോൾ 1-2 എങ്കിലും നല്ലതാകാറുണ്ട്. പക്ഷേ സീരിയലുകളുടെ അവസ്ഥ അതല്ല, എല്ലാം ഈ വകയാണ്. പക്ഷേ ഇതൊക്കെ കാണാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ നിലവാരം എന്ത് എന്ന് മനസ്സിലാവുക. വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന മിക്ക ആളുകളും ഏതെങ്കിലുമൊക്കെ മതങ്ങൾക്ക് അടിമപ്പെട്ട് അതിൻ്റെ പൊട്ടക്കിണറ്റിൽ കഴിഞ്ഞുകൂടുന്ന ചില തവളകളെ പോലെയുള്ള ജീവിതങ്ങളായിരിക്കും. ഇവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിൻ്റെ ഓഡിയൻസ് എന്നാണ് പറയുക, ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടത് എന്താണ്? സ്ത്രീകൾ തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, ആണുങ്ങളെല്ലാം വായിൽ പഴം തിരികിയതുപോലെ നിൽക്കുന്ന, ഇത്തരത്തിലുള്ള അവർ വിഭാവനം ചെയ്യുന്ന ഒരു സാങ്കല്പിക യൂണിവേഴ്സാണ് അവർക്ക് ആവശ്യം. എന്നാൽ സ്ത്രീക്കും പുരുഷനും തുല്യ പരിഗണനയുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെ കൃത്യമായിട്ട് എങ്ങനെ പ്രതികരിക്കണം, അതെങ്ങനെ ഇല്ലാതാക്കണം, ഇതൊന്നും ഇവർക്കൊരു ഐഡിയയുമില്ല. അവരുടെ ഒരു സങ്കല്പത്തിൽ, അവരുടെ ഒരു ബുദ്ധി അനുസരിച്ച് ഇതാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യമെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ അവരെ സുഖിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം സീരിയലുകൾ നിർമ്മിക്കുന്നതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയട്ടെ, ഏറ്റവും കുറവ് ലൈംഗിക ചൂഷണം ഉള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. ആ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്നതെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള സിനിമകളുടെ അവസ്ഥ എന്ത് എന്ന് ഊഹിച്ചാൽ മാത്രം മതി. ബോളിവുഡ് സിനിമകളും അതിലെ ഐറ്റം സോങ്ങുകളും ഒക്കെ തുടങ്ങി ഈ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഭോജ്പുരി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ്, അതിലെ സിനിമകളുടെ അവസ്ഥ എന്താണ്? പലരും അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോകൾ പ്രധാന യൂട്യൂബേഴ്സ് പോലും ചെയ്യുന്നുണ്ട്. എന്തിന്? നമ്മുടെ തെലുങ്ക് പടങ്ങൾ, തമിഴ് പടങ്ങൾ, ഇത്തരം സിനിമകളുടെയൊക്കെ ഇതിവൃത്തം എന്താണ്? വളരെ ഓവറായിട്ട് എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തന്നെ സിനിമ എന്നൊക്കെയുള്ള അവസ്ഥയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളം വളരെ ഭേദമാണ്. എന്നാൽ ആ ഒരു പാതയിലേക്ക് തന്നെയാണ് മലയാള സിനിമയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് വക കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയാകുന്നത്. കേരളത്തിൽ ഇത് ചർച്ചയാകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നു, WCCയുടെ ആവശ്യം അതിന് വേണ്ടി വന്നു, എങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു. മറ്റ് ഭാഷകളിലെ സിനിമകളിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ പോലും നിയോഗിക്കാനായിട്ട് സാധ്യതയില്ല. അത്രമാത്രം അധംപതിച്ചതാണത്. പിന്നെ ഇന്ത്യയെ മാത്രം അടച്ചാക്ഷേപിക്കുകയല്ല, ലോകത്ത് പലയിടത്തും ഹോളിവുഡ് സിനിമകൾ ഉൾപ്പെടെ ഇതേ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാവരും ചിന്തിക്കുന്നു മലയാള സിനിമ എന്താണ് ഇങ്ങനെ അധപതിച്ച് പോകുന്നത്, ആ പഴയ നല്ല സിനിമകൾ പോലെ ഒരെണ്ണം പോലും ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്? ഇതേ അവസ്ഥ തന്നെയാണ് ഹോളിവുഡിനും, അല്ലെങ്കിൽ ഹിന്ദി ഭാഷ എടുക്കുകയാണെങ്കിലും. ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ ഇതേ പ്രവണതയാണ് കാണുന്നത്. ആദ്യം എല്ലാവരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ആളുകളുടെ സ്വരം മാറി തുടങ്ങുന്നത് എങ്ങനെയാണ്? യൗവനത്തിലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ചോരനീരുമൊക്കെ ഉള്ള പ്രായത്തിൽ ഇവരുടെ സിനിമകളിലൊക്കെ പലരും സജീവമായിരുന്നു. അന്ന് ഇവരിതൊന്നും മിണ്ടിയില്ല. പിന്നീട് കുറേ വയസ്സും പ്രായവും ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ആരോപണവുമായിട്ട് പുറത്തു വരുന്നതിൻ്റെ അതൊരു കള്ളത്തരമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെയുള്ള മുരട്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ അവഗണിക്കാനായിട്ട് സാധിക്കില്ല. നിലവിൽ ഇതാണ് സിനിമയുടെ അവസ്ഥയെങ്കിൽ നേരായ വഴിക്ക്, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെയും ആത്മാഭിമാനത്തെയും ഒക്കെ മാനിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സിനിമയിൽ പ്രശോഭിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ അത് മാറണം. കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള കാര്യങ്ങൾ, പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണെങ്കിൽ മാത്രം അവസരം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മലയാള സിനിമയിൽ സജീവമാണെന്ന് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയാണ് നിലവിലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത്തരക്കാർ മാത്രം സിനിമകളിൽ നിറയുകയും നല്ല വ്യക്തികൾ, അതിന് സംവിധാനമാകട്ടെ, അഭിനയമാകട്ടെ, എഴുത്താകട്ടെ, ഏത് മേഖലയിലും തഴയപ്പെടുകയും ചെയ്യും. അതൊക്കെ കൊണ്ട് തന്നെയാണ് സിനിമ മോശമാകുന്നതും. കാരണം ആരെയാണ് നമ്മൾ മാതൃകാ പുരുഷന്മാരായിട്ട്, പല സിനിമകളുമൊക്കെ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെയൊക്കെ വരച്ചു കാട്ടുന്ന, പലരുമായിട്ട് അഭിനയിക്കുന്ന പലരുടെയും യഥാർത്ഥ ജീവിതം ഇതൊക്കെയാണെങ്കിൽ നമ്മൾ എത്രയോ വിഡ്ഢികളാക്കപ്പെടുകയാണെന്ന് ചിന്തിച്ചു നോക്കുക. മോശക്കാരാണെങ്കിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കൂ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ തെറ്റാണ്.
അങ്ങനെയെങ്കിലും നിലവിൽ ഇപ്പോൾ സിനിമകളിൽ നമ്മൾ കാണുന്ന നായകന്മാരും നായികമാരും ഒക്കെ വളരെ മോശം ആളുകളാണ് എന്നൊക്കെയുള്ളൊരു പ്രതീതി, തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ടാകും. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ സിനിമകളിലൂടെ പ്രധാന നായികമാരായി നായകന്മാരായിട്ടൊക്കെ തിളങ്ങുന്ന ആളുകളെ പിന്നീട് പലരും ചൂഷണം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടി ഒരു സിനിമയിലൂടെ വളരെ ഫേമസ് ആകുന്നു. ഓൾറെഡി ലോകം മുഴുവൻ, അല്ലെങ്കിൽ മലയാളികളെല്ലാം അറിഞ്ഞു ഇവരൊരു പ്രധാനപ്പെട്ട നായികയാണ്. പിന്നീട് ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത സിനിമയ്ക്കുള്ള അവസരങ്ങൾ പലരും കൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു പവർ ഹൗസ് പോലെ ഇങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവർക്ക് അവിടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് പണ്ടും സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ തന്നെ അവസ്ഥ എന്താണ്? ഒരു സിനിമയിൽ അത്യാവശ്യം ഒന്ന് മുഖം കാണിച്ച്, അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന പേര് വന്നു കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം അയാളുടെ നാട്ടിൽ പോലും ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഇപ്പം സിനിമയൊന്നുമില്ലേ, ഏതാണ് അടുത്ത സിനിമ? ഗൾഫിൽ നിന്ന് വരുന്നവൻ എന്നാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരനോടും ചെറുപ്പക്കാരിയോടും ഒക്കെ നാട്ടുകാരെ ജോലി എന്താണെന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഈ ഒരു പ്രഷർ അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ച ചെയ്തും അവർക്ക് നിലനിൽപ്പിന് വേണ്ടി ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കേണ്ടത് ആവശ്യമായിട്ട് വരും. പക്ഷേ അവിടെയൊക്കെ സ്വന്തം ആത്മാഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാടുകൾ എടുക്കുന്നവർ, പ്രതിഷേധിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ പ്രതിഷേധിച്ചിട്ടുള്ള പലരും തന്നെയാണ് ഈ WCC അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടാകാൻ കാരണക്കാരായിട്ടുള്ള പലരും. നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തതാണ്. മിക്ക സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കടത്തിന്മേൽ കടത്തിലാണ്. ഈ പണമൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്നുള്ള രീതിയിൽ. ആദ്യത്തെ ഒരു പ്രശസ്തിയിൽ ഒരുപാട് പണം അങ്ങ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ആകെ മാറും. ഭാവിയിലും ഈ വരുമാനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കില്ല. ഈ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും, നിസ്സാരം പറഞ്ഞാൽ EMI ഇൻസ്റ്റാൾമെൻറ്റും കടവും ലോണും അതിൻ്റെ പലിശയും കൂടി ഇവരെ പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ പ്രേരിതരാക്കും. ഇത് സിനിമാ മേഖലയുടെ മാത്രം കാര്യമല്ല, യൂട്യൂബേഴ്സിൻ്റെ കാര്യമെടുത്താലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ പോലും ഇതൊക്കെ നടക്കുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ എന്താണ്? സിനിമയിൽ മാത്രമല്ല, പല സോഷ്യൽ മീഡിയ പ്രമുഖരുടെ പേര് കൂട്ടി ചേർത്തുകൊണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വാർത്തകളും ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. സിനിമയും സീരിയലും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ എന്താണ്? ചിലര് കഥകിൽ മുട്ടിപ്പോലും ശല്യം ചെയ്യും, താല്പര്യമില്ലെന്ന് പറഞ്ഞാലും. ഈ കൂട്ടത്തിൽ മദ്യത്തിൻ്റെ ഒക്കെ ലഹരിയിലാണെങ്കിൽ ഇവർ സ്വയം മറന്നുകൊണ്ട് പല അതിക്രമങ്ങളും ചെയ്യുകയും പിന്നീട് ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് വലിയ പണം ഓഫർ ചെയ്യുന്നു. പിന്നീട് സമ്മതിച്ചില്ലെങ്കിൽ ഇവർ ഭീക്ഷണിയുടെ സ്വരമുയർത്തുന്നു. അതായത് ഡ്രൈവർമാരുൾപ്പെടെ സിനിമയിലെ പല ആളുകളും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുണ്ട സെറ്റപ്പിലുള്ളവരുണ്ട്. അവരെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താനാണ്. ഒരു നായികയാണെങ്കിൽ അതിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒക്കെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ നിലയ്ക്ക് നിർത്തുന്നു. പലരും ഭാവിയിൽ ഇടഞ്ഞാൽ അവരെ സമൂഹത്തിൽ കരിവാരി തേക്കുവാൻ വേണ്ടിയിട്ട് ഇവരെ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ സമയത്തും മറ്റുമൊക്കെ വളരെ മോശമായ രീതിയിൽ അഭിനയിക്കാനും എക്സ്പോസ് ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്നു. അതെല്ലാം വീഡിയോ ആയിട്ട് രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്നു. Google AI തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രധാന ആരോപണങ്ങളും അതിൻ്റെ പ്രതിവിധികളും ചോദിക്കുമ്പോൾ അതിൽ പലതവണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകളെ നിയന്ത്രിക്കുക. അതിൽ ഡ്രൈവർ എന്ന് പലതവണ വരുന്നു. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക എന്ന്, അതായത് സിനിമയിൽ പ്രവർത്തിക്കുന്ന പലരെയും അല്ലെങ്കിൽ സിനിമയിൽ ഇവർ വളർന്നു തുടങ്ങുന്നതിന് മുൻപ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് പഠിക്കുക എന്ന്. പ്രത്യേകിച്ച് ചില ഡ്രൈവർമാരുടെയൊക്കെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം പല ഡ്രൈവർമാരും ഇന്ന് ബനാമികൾ തുടങ്ങി അല്ലെങ്കിൽ ഗുണ്ടകൾ വരെയാണ്. പല കേസുകളിലും ഡ്രൈവർമാരാണ് ആദ്യം പിടിയിലാവുക. അതായത് ഇവരെല്ലാം ഇങ്ങനെയുള്ള ക്രിമിനൽസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ഇതിൻ്റെ ആവശ്യങ്ങൾ മുമ്പ് പറഞ്ഞതാണ്. പ്രധാന നടന്മാരും അല്ലെങ്കിൽ പ്രധാന ചില സംവിധായകരും ഒക്കെ തന്നെ തീരുമാനിക്കും എന്ത് എങ്ങനെ നടക്കണം, ഏത് കഥ എടുക്കണം, ആരെ ഒഴിവാക്കണം, ആരെ എടുക്കണം എന്നൊക്കെ. കേരളത്തിൽ ഒരു പ്രധാന നടി വളരെ ശക്തമായൊരു നിലപാടെടുത്തതിൻ്റെ പേരിലാണ് കുറേയെങ്കിലും മലയാള സിനിമ ഒന്ന് നേരെയായത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷമാണ് ഈ WCC തന്നെ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചതും പിന്നീട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടാകാനുണ്ടായ പശ്ചാത്തലവും അതാണ്. അപ്പോൾ അതൊന്നും ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, അതിനു മുൻപും ധാരാളം നടന്നിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസോടെയാണ് പലരും ഇത് ചെയ്തിരുന്നതും. കാരണം ഇതൊന്നും പുറത്തു പറയില്ല, നാണക്കേടാണല്ലോ. ഇനി പുറത്ത് പറഞ്ഞാൽ തന്നെ ഒതുക്കാൻ ആളുകളുണ്ട്, ഗുണ്ടകളുണ്ട്, സ്വാധീനമുണ്ട്, പണമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തറിഞ്ഞതെങ്കിൽ പുറത്തറിയാത്ത എത്രയോ കഥകളുണ്ടായിരിക്കും. സ്ത്രീകൾ സമൂഹത്തിൽ പരക്കെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു മേഖലയായിട്ട് സിനിമ മാറുമ്പോൾ
എങ്ങനെ നന്മയുള്ള സിനിമകൾ പുറത്തിറങ്ങും? ഇന്നത്തെ സിനിമകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു? അതിന് അതിശയോക്തി ഒന്നുമില്ല. മലയാള സിനിമയ്ക്ക് നല്ല ഇടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ലക്ഷണമാണ്. ഇതിൻ്റെയൊക്കെ പുറമെ, അതായത് ഇഡി ആണ് ഉദ്ദേശിച്ചത്, എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ്, അവർ പല കണക്കുകളും കൃത്യമായി പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി പല സിനിമകളും ഈ പറയുന്ന റെക്കോർഡ് കളക്ഷനൊന്നും നേടിയിട്ടില്ല. പല സിനിമകളിലും ഇത്രയധികം പണം മുടക്കിയിട്ടുമില്ല. ഒരാളുടെ കയ്യിൽ വെളുപ്പിക്കേണ്ട കുറേയധികം കോടിക്കണക്കിന് പണമുണ്ടെങ്കിൽ അത് അവർ വിവിധ ഏജൻസികളെ ഏൽപ്പിക്കും. ഈ ഏജൻസികളത് തിയേറ്ററുകളെയും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയെയും ഏൽപ്പിക്കും. ഒരു സമയത്ത് ഫാൻ ഷോ അങ്ങനെ പല പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂൾ കുട്ടികളെയും അല്ലെങ്കിൽ കോളേജ് പയ്യന്മാരെയും ഒക്കെ പിടിച്ച് അങ്ങോട്ട് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുപ്പിച്ച് സിനിമ കാണിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ പണം വെളുപ്പിക്കൽ വലിയ ലാഭകരമല്ല, ഇന്ന് വേറെ രീതികളാണ്. അപ്പോൾ തിയേറ്റർ ഉടമകൾക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിനും അല്ലെങ്കിൽ ഈ ടാക്സും ഒക്കെ ഒഴിവാക്കണം എന്നുള്ളത് ഒരു കാര്യം. എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, തിയേറ്ററുകളും ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളും ഒക്കെ സ്വന്തമായി ഉള്ള പ്രൊഡ്യൂസർമാരും വലിയ ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അവർ തന്നെയും ചിലപ്പോൾ ബെനാമികളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പണം വെളുപ്പിക്കാൻ എളുപ്പമാണ്, ടാക്സ് മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ അവരുദ്ദേശിച്ച പോലെ നടക്കും. എങ്ങനെയാണ് ഈ പണം വെളുപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, യഥാർത്ഥത്തിൽ ആ പ്രൊഡ്യൂസർ ആയിരിക്കില്ല പണം മുടക്കുക, പ്രൊഡ്യൂസർ എന്ന പേരിൽ അല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കുന്നത് വേറൊരാളായിരിക്കും. ഇവരൊക്കെ ഈ സിനിമാ മേഖലയിൽ എന്തായാലും പണം ഇറക്കിയിരിക്കുന്നത് ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് ചുറ്റി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു പല ആവശ്യങ്ങളും ഉണ്ടാകും. ഇവരായിരിക്കും പ്രധാനമായിട്ടും വേട്ടക്കാർ എന്ന് പറയാം. അല്ലാതെ നമ്മൾ പൊതുവെ കരുതുന്നത് പോലെ ഈ സിനിമയിലെ പ്രധാന നടന്മാരോ ഒക്കെ ആകണമെന്നില്ല. ഈ വാർത്തകൾ പുറത്തു വരുമ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് ആ നടനുണ്ടോ ഈ നടനുണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ അവരെക്കാൾ കൂടുതൽ പണം മുടക്കുന്ന ചിലരാണ്, നമ്മൾ പേര് പോലും പുറത്ത് കേൾക്കാത്ത ചിലർ. കാരണം പ്രൊഡ്യൂസർ പോലും ഒരു ബെനാമി പോലെ ആയിരിക്കും, അയാൾ ആയിരിക്കില്ല അല്ലെങ്കിൽ അയാളുടേതായിരിക്കില്ല പണം. ഇങ്ങനെ പണമുള്ളവർക്ക് എന്തും ചെയ്യാം ഇവിടെ എന്നുള്ളൊരവസ്ഥ ഇന്ന് സിനിമയിൽ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ചിലർ അല്ലെങ്കിൽ ഈ പണം മുടക്കുന്നവർ, രഹസ്യമായി പണം മുടക്കുന്ന ചിലർ രാഷ്ട്രീയത്തിലെ ചില ഉന്നതരും കൂടിയാണെങ്കിലോ പറഞ്ഞു വന്നത് ഒരറ്റത്ത് നിന്ന് പിടിച്ചാൽ മറ്റേ അറ്റം വരെ ചെല്ലും, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇനി പറയാനുള്ളത് നിങ്ങളാണ്, കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.